കൊറോണ ആശങ്ക ഒഴിയാതെ തലസ്ഥാന ജില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഇരട്ടിയാക്കുകയാണ്. മതിയായ ചികിത്സാ സൗകര്യങ്ങളും കിടക്കകളും ഇല്ലാത്തതും തിരുവനന്തപുരം ജില്ലയുടെ സ്ഥിതി സങ്കീർണമാക്കുകയാണ്. രോഗികളുടെ എണ്ണം 10,000 എത്തുമ്പോൾ ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനം ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയാണ്. തലസ്ഥാനത്ത് മാസങ്ങളായി തുടരുന്ന ആശങ്കകൾക്ക് അന്ത്യമായിട്ടില്ല. പ്രതിദിന രോഗികൾ 1000 കടന്നതോടെ രണ്ടാം സമൂഹ വ്യാപന വക്കിലാണ് തലസ്ഥാന ജില്ല. അതേസമയം കൊറോണ രോഗികളുടെ എണ്ണം 10,000 തിരുവനന്തപുരത്ത് കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് അധികൃതർക്ക് കനത്ത വെല്ലുവിളിയാണ്. ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ദൗർലഭ്യമാണ് പ്രഥമഘട്ട ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രധാന പ്രതിസന്ധി. പരമാവധി ആളുകളെ വീടുകളിൽ പാർപ്പിച്ച് ചികിത്സിക്കുന്നതിനായിരിക്കും ആരോഗ്യവകുപ്പ് മുൻഗണന നൽകുക. ആകെ 9,928 കൊറോണ രോഗികൾ ചികിത്സയിലുള്ള തിരുവനന്തപുരത്ത് സർക്കാർ സംവിധാനത്തിലുള്ള കിടക്കകളുടെ എണ്ണം 5,065. 26 കൊറോണ പ്രഥമഘട്ട ചികിത്സാ കേന്ദ്രങ്ങളിലായി 3,100 കിടക്കകളാണ് ഉള്ളത്. 400 കിടക്കകൾ രണ്ടാംഘട്ട ചികിത്സാ കേന്ദ്രങ്ങളിലുണ്ട്. ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് അടക്കം വിവിധ ആശുപത്രികളിലായി 1,565 കിടക്കകളുമുണ്ട്. നിലവിലെ രോഗികളിൽ 45% വീടുകളിലാണ് ഉള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ മാത്രം രോഗതീവ്രത അനുസരിച്ച് കൊറോണ കേന്ദ്രങ്ങളിലേക്കോ ആശുപത്രികളിലേക്കോ മാറ്റുകയെന്നതാണ് രോഗവ്യാപനം ഉയരുന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന നയം. ജില്ലയിലെ ചികിത്സാ കേന്ദ്രങ്ങളെല്ലാം നിലവിൽ 90% നിറഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കാനാകാത്ത സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരാകുന്ന സ്ഥിതിയും തിരിച്ചടിയാണ്. 800 കിടക്കകളുള്ള 2 കൊറോണ ചികിത്സാ കേന്ദ്രങ്ങൾ കൂടി ജില്ലയിൽ ഉടൻ സജ്ജമാക്കും. IMG പോലുള്ള കേന്ദ്രങ്ങളിൽ എല്ലാ ബ്ലോക്കുകളും ചികിത്സയ്ക്കായി മാറ്റിവെക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. എല്ലാ മേഖലയിലും എല്ലാ പ്രായക്കാരിലും രോഗം സ്ഥിരീകരിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആശങ്ക തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.